ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുന്ന കാലം വരും വഴി ദൈവം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ ദൈവം പ്രവചിക്കുകയാണ് ഞാൻ ഈ ഉടമ്പടി അല്ല ഞാൻ ഒരു ഉടമ്പടി ഞാൻ സ്ഥാപിക്കും ആ ഉടമ്പടിയുടെ വിശേഷം തന്നെ അടുത്ത വാങ്ങിന്ന് പറയുന്നുണ്ട് അത് എങ്ങനത്തെ ഉടമ്പടി ആയിരിക്കും എന്ന് പഴയ ഉടമ്പടിയുടെ പോലെയല്ല ഒരു പുതിയ ഉടമ്പടി വൈ ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കി പിടിച്ച് മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദിവസം ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി ഉടമ്പടി പോലെ പോലെ അല്ല അല്ല ഭർത്താവായിരുന്നെങ്കിലും അവർ ലംഘിച്ചു കളഞ്ഞു അവിടെ ദൈവത്തിന്റെ ആ ഉടമ്പടി ലംഘിച്ച് അങ്ങനത്തെ ഒരു ഉടമ്പടി അല്ല ഞാൻ സ്ഥാപിക്കാൻ പോകുന്നത് ഞാൻ അവരെ ബന്ധനത്തിൽ നിന്ന് കൈപിടിച്ച് ദൈവത്തിൻ്റെ ഞാൻ വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന കാലാന്തശത്തേക്ക് കൊണ്ടുപോയി പക്ഷെ അവിടെ നന്ദിയില്ലാതെ എൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ മല്ലിട്ട് ജീവിച്ച ആ ജനത്തിൻ്റെ ഉണ്ടാക്കിയ ഉടമ്പടി പോലെയല്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ അവർക്കൊരു ഭർത്താവായിരുന്നു എന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഓസ്യപ്രവന പുസ്തകം അഞ്ചാമത്തെ അഞ്ചാമത്തേതി നാലാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ഒരു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അതിന്ന് സഭയിലുണ്ട് അപ്പോൾ ദൈവം അവിടെ പറയാണ് ഞാൻ നിനക്കൊരു നല്ലൊരു ഭർത്താവായിരുന്നു പക്ഷേ നീ എനിക്ക് ഒരു വിശ്വസതയുള്ള ഭാര്യയല്ലായിരുന്നു അയ്യോ ഫോർ അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല വ്യഭിചാര ദുർഭൂതം അവരുടെ ഉള്ളിലുണ്ട് അവർ യഹോവയെ അറിയുന്നതുമില്ല ഇംഗ്ലീഷ് വിച്ച് ബ്രോക്ക് ഞാൻ അവരുടെ ഒരു ഒരു ഭർത്താവായിരുന്നു അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ഭർത്താവായിരുന്നു എങ്കിലും അവരെ വ്യഭിചാര ദുർഭൂതത്താൽ എന്നെ വിട്ടു പക്ഷേ ഇതും അറിയാണ് അങ്ങനത്തെ ഉടമ്പടി അടുത്ത അല്ലേ മുപ്പത്തി മൂന്ന് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് യഹോ അരുളിച്ചു ആമേ ഇത് വരാൻ പോകുന്ന ദൈവം ജർമപ്രവാചം വഴി വാഗ്ദാനം ചെയ്ത യേശു വഴി സ്ഥാപിക്കാൻ പോകുന്ന ഉടമ്പടിയുടെ വിശേഷമാണ് ബട്ട് ദ ദിസ്ഇസ് ഐ വിൽ മെയ്ക്ക് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രയേൽ ആഫ്റ്റർ ദോസ് ഡേസ് ലോഡ് ഐ വിൽ പുട്ട് മൈ ലോ ഇൻ ദിയ മൈൻഡ്സ് ആൻഡ് ഐ വിൽ റൈറ്റ് ഇറ്റ് ഓൺ ദിയർ ഹാർട്സ് ആൻഡ് ഐ വിൽ ബി ദിയർ ഗോഡ് ആൻഡ് ദേ ദാൽ ബി മൈ പീപ്പിൾ ഐ വി അങ്ങനെ ദൈവം പറയുകയാണ് ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും ഹാലൂയ ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആത്മാവിൻ്റെ ഒരു വലിയൊരു വ്യാപാരമില്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എസ് സിക്കൽ പ്രവേശന പുസ്തകം അധ്യായം തീയതിയായ ഇരുപത്തിയേഴാമത്തെ വചനം പറയുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കുമെന്നും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും നിങ്ങൾ എൻ്റെ വിധികൾ അനുസരിച്ച് അനുഷ്ഠിക്കും ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ആൻഡ് കോസ് യു വിൽ കീപ് മൈ ജഡ്മെൻറ്റ്സ് ആൻഡ് ഡു ദം ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളിൽ നിക്ഷേപിക്കുകയും ദൈവം ഹി വിൽ കോസ് വി ടു എന്ന് പറഞ്ഞാൽ ഞാനല്ല നടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടക്കാൻ സഹായിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കും നീതിയുടെ പാതയിൽ നടക്കുവാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഹി റിസ്റ്റോർത്ത് മൈ സോൾ ദറ്റ് ഐ മൈ വർക്ക് ഇൻ പാർട്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയ്മ് സേക്ക് അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നീതിയുടെ പാതയിൽ നടക്കുവാൻ അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനെ തണുപ്പിക്കും നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത് അല്ലേ നമുക്കറിയാം റോമാക്രോളെ എട്ടാമതീയം വായിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഒരു രഹസ്യം പറഞ്ഞു വന്നു എന്താണ് രഹസ്യം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അല്ലൂ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള രഹസ്യം വെളിപാട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നേരെ ഇവിടെ പറഞ്ഞതുപോലെ പാപത്തിൽ വീഴാതെ നീതിയുടെ പാതയിൽ നടത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കും ഹാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ പറ്റുക അങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും അയുത്നി ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ തന്നെ രൂപാന്തരപ്പെടും അയുദ്ധി പിശാചിൻ്റെ മക്കളായിരുന്നവരിപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും അല്ലേ അല്ലേ നമ്മൾ ആരുടെയെങ്കിലും മക്കളാകണ്ടേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യോഹ റോമർകുള ലേഖനം ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും അതുകൊണ്ട് ദൈവം ഇത് വലിയൊരു വാഗ്ദാനം തന്നെ എനിക്കാണ് യേശുവിൻ്റെ വരവിന് മുമ്പ് തന്നെ പല പല പ്രവാചകന്മാർ വഴി ദേഷ്യു വന്ന് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ദൈവം പറഞ്ഞു തുടങ്ങി നമ്മൾക്കൊരു പ്രത്യാശ തരാനായിട്ട് ഹലോ ലി വായിച്ചു ജോവൽ പ്രവാചന പുസ്തകം രണ്ടാമത്തെ ഇരുപത്തി എട്ടാമത്തെ വചനം ജോവൽ ടു ട്വൻ്റി എയ്റ്റ് അതിനു ഞാൻ സകല മനുഷ്യരുടെ മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക നമ്മൾ പ്രവചിക്കാൻ തുടങ്ങും നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും നമ്മൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങും ഹലോ ഹാലൂയ നമ്മൾ നമ്മൾ തന്നെ രൂപാന്തരപ്പെടും കാരണം ഇതുകൊണ്ടാണ് ഈ ദർശനങ്ങളും ഈ പ്രവചനങ്ങളും ഈ സ്വപ്നങ്ങളൊക്കെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിൻ്റെ മനസ്സ് അയുദ്മി കാരണം അതിനോട് കൂടെ യോജിച്ച വേറൊരു വചനമുണ്ട് നമ്മൾ ഇന്നലെ പ പങ്ക് വെച്ചതാണ് ഹബ കുക്കിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം വായിക്കുമോ രണ്ട് മൂന്നും വായിക്കോ ഹബ കുക്ക് രണ്ടാമത്തെ അധ്യായം രണ്ട് മൂന്നും വചനങ്ങൾ സഹോദര ഒരു ദർശനമുണ്ടെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഒരു വെളിപാടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കാര്യമെന്നു വെച്ചാൽ എന്താണ് എഴുതണം അയുദ്മി ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ രാത്രി രണ്ട് മണിക്കാണ് ഒരു ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം എഴുന്നേറ്റിട്ട് എഴുതണം എഴുതണം യു മസ് റൈറ്റ് ഇറ്റ് ഡൗൺ ദൈവത്തിൻ്റെ കൽപ്പനയാണ് അത് എഴുതുമ്പോഴാണ് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ ഓർമ്മയും കാണുകയില്ല അയുന്നീ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം പല പ്രാവശ്യവും അതിനെക്കുറിച്ച് ഞാൻ പശ്ചാത്തിപ്പിച്ചിട്ടുണ്ട് ഐ ഹവ് റിപ്പൻ്റഡ് നോട്ട് റിപ്പൻറ്റഡ് ഐ ഹവ് ബീൻ എന്നാ പറയുന്നത് റിഗ്രെറ്റഡ് റിഗ്രറ്റഡ് ഇസ് റൈറ്റ് വേർഡ് എഴുതാഞ്ഞത് ആ സ്വപ്നം കാണുമ്പോൾ ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ അപ്പോൾ നമുക്ക് രാവിലെ ഞാനിത് ഓർക്കും രാവിലെ ഓരോ പിടിയും കിട്ടുകയില്ല അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 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 സ്വപ്നം ദർശനം അപ്പോൾ എഴുതണം യഹോവ എന്നോട് ഉത്തരം അരളിയത് നീ ദർശനം എഴുതുക എഴുതുക ദർശനം വേഗം വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ വ്യക്തമായി രേഖപ്പെടുത്തുക വ്യക്തമായി രേഖപ്പെടുത്തണം ദർശനം അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് സംഭവിക്കും അത് സമാപ്തിയിലേക്ക് അതിവേഗം നീങ്ങുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് നിശ്ചയമായും വരും താമസിക്കുകയുമില്ല എന്നാ മലയാളത്തിൽ ചില കാര്യങ്ങൾ പോവും ഞാനൊന്ന് വായിക്കാം ഹബ കുക്ക് അതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം വിട്ടുപോയി അത് മലയാളത്തിൽ എഴുതുമ്പോൾ അത് പോകുമെന്ന് തോന്നുന്നു ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കട്ടെ ഹബാ കുക്ക് ചാപ്റ്റർ ടു ദ ലോഡ് ആൺസഡ് നീ അൻസെഡ് റൈറ്റ് ദ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ ഓൺ ടാബ്ലെറ്റ്സ് അതുവരെ ഉണ്ട് ദാറ്റ് ഹീ മേ റൺ ഹു റീഡ്സ് ഇറ്റ് അത് വായിക്കുന്നവൻ ഓടും ഹലോ അവിടെ ഉണ്ടോ ഓട്ടത്തെക്കുറിച്ച് മലയാ മലയാളത്തിൽ ഓടാൻ പാടില്ലെന്ന് തോന്നുന്നു ദാറ്റ് ഹി മേ റൺ ഹു റീഡ്സ് ഇത് എന്ന് വെച്ചാൽ എന്താണ് അത് അതിശയകരമായിരിക്കും അത് നമ്മൾക്ക് നിൽക്കാൻ പറ്റിയല്ല ചാടും ഓടും കാരണം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കെ കുറിച്ച് ഒരു മുൻകൂർ വെളിപാട് വിത്ത് മീ അപ്പം നീ എഴുതണം എപ്പോൾ നിനക്കൊരു ദർശനം കിട്ടുന്നുവോ ഒരു സ്വപ്നം കാണുന്നുവോ ഒരു വെളിപാടുണ്ടോ അപ്പോൾ എഴുതണം നീ അതിൻ്റെ പൂർത്തീകരണം കാണുമ്പോൾ നീ ഓടും നീ ചാടും നീ ഉല്ലസിക്കും ഹാൽ എഴുതുകയ എങ്ങനെയാണ് നമുക്കറിയാം ആ സുന്ദര സുന്ദരഗവാടത്തിലുണ്ടായിരുന്ന വ്യക്തി അല്ലേ അപ്പസരപ്രതർ മൂന്നാമത്തെ അധ്യായത്തിൽ അല്ലേ യോഹനാനും പത്ര വന്നിട്ട് യേശു ക്രിസ്തു നെസറാനായ യേശു ക്രിസ്തു നാമനി എഴുന്നേക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവിടെ വെറുതെ നിന്നില്ല അവൻ തുള്ളി ചാടി തുള്ളിച്ചാടിയെന്നാണ് പറഞ്ഞത് എന്താണ് ആ വെ വെളിപാട് ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ദൈവത്തിന് നമുക്ക് ദർശനത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും വെളിപാടിൽ നിന്നൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കാണുമ്പോൾ നിനക്ക് വെറുതെ നിൽക്കാൻ പറ്റുകയില്ല യു വിൽ റൺ ആല ലൂയ പിന്നെയും അടുത്ത വായ്പ വായിച്ച മൂന്ന് ആ വായിച്ചു ഞാൻ വായിക്കാം ഫോർ ദ വിഷൻ ഇസ് യെറ്റ് ഫോർ എൻ അപ്പോയിൻ്റ് ടൈം

നമ്മളുടെ സമയത്തല്ല കാരണം അടുത്ത വയസ്സും പറയുന്നുണ്ട് ബട്ട് അറ്റ് ഇ എൻഡ് ഇറ്റ് വിൽ സ്പീക്ക് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ലൈ അവിടെ നുണയില്ല ദൈവത്തിൻ്റെ വചനം വാഗ്ദാനത്തിൽ അല്ലെങ്കിൽ ദർശനത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ എന്നാ പ്രവചനത്തിൽ ഒരു നുണയുമില്ല അത് സംഭവിക്കും കാരണം നമുക്കറിയാം നമ്മളുടെ സമയ ആ ടേബിളിൽ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള സമയത്ത് ചിലപ്പോൾ താമ കാലതാമസം വന്നേക്കാം അയ്യു നീ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ദോ ഇറ്റ് ടാറീസ് വെയിറ്റ് ഫോർ ഇറ്റ് അതിന് താമസം ഉണ്ടെങ്കിലും നിങ്ങളത് കാത്തു നിൽക്കണം ആ താമസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് എൻ്റെ ടൈം ടേബിൾ അനുസരിച്ചുള്ള താമസം ഉണ്ടെങ്കിൽ പോലും നീ അത് നിഷേധിക്കരുത് നീ അത് കൈവിടരുത് നീ അതിന് വേണ്ടി കാത്തു നിൽക്കണം അടുത്ത ഭക്ഷണം പറയുന്നത് എങ്ങനെയാണ് ബിക്കോസ് ഇറ്റ് വിൽ ഷുവലിക്കാം ഇറ്റ് വിൽ നോട്ട് ടാറി എന്നുവെച്ചാൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും ദൈവത്തിൻ്റെ സമയത്തിൻ്റെ കാലത്തിൽ അതിന് താമസമില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇ ഒന്ന് പറയുന്നുണ്ട് ഇറ്റ് ദോയി ടാറിസ് മറ്റു പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ടാരി ദോ ഇറ്റ് ടാറിസ് എന്ന് പറയുന്നത് എൻ്റെ സമയത്തിന് എൻ്റെ കണക്കുകൂട്ടലിനനുസരിച്ചുള്ള സമയത്തിന് ചിലപ്പോൾ കാലതാമസം വരും എബ്രഹാം ദൈവത്തിന് വാഗ്ദാനം കേട്ടപ്പോൾ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ കിട്ടിയ വാഗ്ദാനം കേട്ടപ്പോൾ എഴുപത്തിയാറാമത്തെ വയസ്സിൽ ആ ഇസഹാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കാണും അല്ലേ കാത്തു അത് താ കാത്തു നിന്നു എന്നിട്ട് എബ്രഹാം വിശ്വാസത്താൽ അവിശ്വാസത്താൽ എന്നാ ഇംഗ്ലീഷിൽ പറയുന്ന ഹീ ഡിഡ് നോട്ട് വേവർ ഇൻ അൺഫെയ്ത്ത് ബട്ട് ഹീ വാസ് സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത് ആൻഡ് ഗേവ് ഗ്ലോറി ടു ഗോഡ് അവൻ ആ വാഗ്ദാനത്തെ കാത്തു നിന്നു പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് എബ്രഹാമിന് നൂറ് വയസ്സാകുമ്പോഴാണ് കുഞ്ഞുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് ഇരുപത്തി നാ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം കഴിഞ്ഞ് ഇരുപത്തി നാല് വർഷം കഴിഞ്ഞപ്പോൾ യേശു ദൈവം ഒരിക്കൽ കൂടെ എബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടു എബ്രാഹാമിൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാറ്റാൻ അത് ദൈവം പറഞ്ഞു ഞാനാണ് സർവശക്തനായ ദൈവം നിനക്ക് ഉടമ്പടി തന്ന ദൈവം സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല സഹോദര ദൈവത്തിൻ്റെ വചനം പറയാണ് നിൻ്റെ കാല സമയമനുസ നിൻ്റെ ചിന്തകളനുസരിച്ചിട്ടുള്ള സമയത്തല്ല ദൈവം വചനങ്ങൾ പൂർത്തീകരിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ സമയമനുസരിച്ച് പൂർത്തീകരണം ഉണ്ടാകും അതിൻ്റെ ഇടേ അവിശ്വാസത്താൽ നീ വചനം ഉപേക്ഷിക്കരുത് അയ്യോ നീ നീ അതിനുവേണ്ടി കാത്ത് നിൽക്കണം നീ അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ മഹത്വവും നീ കാണുക ചെയ്യും തന്നെ ചെയ്യും ഹാല ലൂയ ഈ വചനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ഹാല ലൂയ വിശ്വാസത്താൽ ഏറ്റെടുക്കണം ഹാല ലൂയ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പിന്നെയും ഇരുപത്തെട്ടാമത്തെ വചനം ജോവൽ അല്ല സോറി 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 എസ് എ കെ എൽ തേർട്ടി സിക്സ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ആദ്യം നമ്മൾ കേട്ടു എസ് എ കെ എൽ ട്വൻ്റി തേർട്ടി സിക്സ് ട്വൻറ്റി സെവൻ കേട്ടു ഞാൻ എൻ്റെ ആത്മാവിനെ അതിൽ വർഷിക്കും എൻ്റെ ചട്ടങ്ങളനുസരിച്ച് നീ അത് നടക്കുവാൻ ആത്മാവ് നിന്നെ സഹായിക്കും അങ്ങനെ നീ നടക്കുമ്പോൾ ദൈവത്തിന്റെ വചന മനസ്സിൽ ജീവിക്കുമ്പോൾ മുപ്പത്തി ആറ് ഇരുപത്തിയെട്ട് പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ബന്ധം സ്ഥാപിച്ചു കിട്ടും പിന്നെയും നമുക്കറിയാം പിതാക്കന്മാർക്ക് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം തീയതിയായി പതിനെട്ട് മുതൽ ഇരുപത് രൂപ വായിക്കാവശേ യഹോവ ആ ദിവസം എബ്രാഹിനോട് ഒരു ഉടമ്പടി ചെയ്തു ഞാൻ നിൻ്റെ സന്തതിക്ക് മിശ്രൈം നദി മുതൽ മഹാനദിയായ ഫ്രാത്ത് വരെയുള്ള ദേശത്തെ തന്നിരിക്കുന്നു കേനിയർ കെനീസിയർ കെത്മോനിയർ ഹിത്യർ പെരീസ്യർ റെഫാമിയർ അമോര്യർ കാനാന്യർ ഗിർഗേസർ ർ എന്നിവരുടെ ദേശം തന്നെ ചെയ്തു അപ്പം എബ്രഹാമിന് വാഗ്ദാനം ചെയ്തു ഇന്ന് നമ്മൾക്ക് കിട്ടുന്നത് ഈ ഹെബിയസറും ജസൂബു സൈറ്റ്സും മറ്റെല്ലാ സൈറ്റ്സിൻ്റെയും സ്ഥലമല്ല ഇന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹെബ ഗലാത്തുള്ള ലേഖനം മൂന്നാമതേയധ്യായം പതിമൂന്നും പതിനാലും വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതിരെ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശേൽ ഒരു ശാപമായിട്ട് നമുക്ക് വേണ്ടി ഒരു ശപിക്കപ്പെട്ടവനായിട്ട് ആ ശാപം ഏറ്റെടുത്തു അപ്പോൾ എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ നമ്മളുടെ അനുഗ്രഹങ്ങളാകാനായിട്ട് അത് വലിയ അനുഗ്രഹം ഇതാണ് നീ എന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമാകും അന്ന് അനുഗ്രഹങ്ങൾ സ്ഥലമായിരുന്നു പക്ഷെ ഇന്ന് അനുഗ്രഹങ്ങൾ സ്ഥലമാകണമെന്നില്ല ഇന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നിറവേറി നിനക്ക് തരുന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകി തരുന്ന അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നിത്യജീവൻ തന്നെയാണ് യേശു ക്രിസ്തു വഴി വായിച്ചേ ഗലേഷ്യൻ സ്ത്രീ തേർട്ടീൻ ഫോർട്ടീൻ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എബ്രാഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്തിലൂടെ ആത്മാവെന്ന വാക്തത്വം നാം പ്രാപിക്കേണ്ടവിടെ പറഞ്ഞത് ലാൻഡ് ദൈ ഗേവ് യുവർ ഫാദേഴ്സ് ഇന്നിപ്പോൾ പറയുന്നത് ദൈവം ഞാൻ അനുഗ്ര എബ്രാഹാമിനും ഇസോ യാക്കൂബിനും കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം നീ പ്രാപിക്കാൻ വേണ്ടി ഞാനും നീയുമായിട്ടൊരു ബന്ധം ഉണ്ടാകുകയാണ് ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ എന്താണ് എൻ്റെ ജനവുമാകുകയാണ് അങ്ങനെ ഒരു ബന്ധം ദൈവം സ്ഥാപിക്കുകയാണ് യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല യേശു വന്നത് എന്താണ് ബന്ധം സ്ഥാപിക്കാനാണ് ഹാലു അതുകൊണ്ടാണ് മൊത്തത്തിനു ശേഷം ഇരുപതാമത്തേതി ആയ ഇരുപത്തെട്ടാമത്തെ വചനം പറയുന്നുണ്ട് ഇങ്ങനെ ആ ഉടമ്പടി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില വില കൊടുക്കണം വില കൊടുക്കണം വച്ച മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേർക്കു വേണ്ടി തൻ്റെ ജീവനെ യായി കൊടുക്കുവാനും വന്നത് പോലെ മറു വിലയായിട്ട് കൊടുക്കുവാനും വേണ്ടി കാരണം എന്താണ് ഹി റിഡീംഡ് അസ് ദൈവത്തിൻ്റെ ജീവൻ കൊടുത്തിട്ട് നമുക്ക് ജീവൻ തന്നു അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കുറവും അഞ്ചാമ തീയതിയായും ഇരുപത്തൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് പാപം അറിയാത്തവനെ നമ്മളുടെ പാപം ഏറ്റെടുക്കാൻ ദൈവം കൽപ്പിച്ചു ഹി ഹു യുനോ സിൻ വാസ് മെയ്ഡ് സിൻ ഫോർ അസ് ദു ആൻ ഐ മൈ ബിക്കം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം പാപം ദൈവം തീർത്തു അവൻ മൂലം നാം നീതിയാകേണ്ടതിന് തന്നെ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു വിലയായിട്ട് കൊടുത്തിട്ടാണ് നമ്മളെ വീണ്ടെടുത്തത് രക്തം എന്ന് പറയുമ്പോൾ ജീവൻ ജീവനാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് ഒരു പിതാവിന് ഏറ്റവും വിലപിടിപ്പുള്ളത് മകൻ്റെ ജീവനാ അല്ലേ അതുപോലെ പിതാവ് പുത്രൻ്റെ ജീവൻ പകരം ആയിട്ട് കൊടുത്തിട്ടാണ് ജീവൻ രക്തം കൊടുത്തിട്ട് ജീവൻ അർപ്പിച്ചിട്ടാണ് എന്നെ നിങ്ങളെയും പിതാവ് സ്വന്തമാക്കിയത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പിതാവിൻ്റെ സന്നദ്ധി നമ്മൾ എന്ത് വില വില ഉള്ളവരാണ് വി ആർ വെരി വെരി പ്രഷ്യസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് അയുന്നി മനുഷ്യന് മറ്റു മനുഷ്യൻ്റെ ജീവനെ കുറിച്ച് ഒരു വിലയില്ല ഇന്ന് അറിയാം അല്ലേ ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു കൊട്ടേഷൻ ഞാൻ ഇതിനെ കിട്ടുമായിരിക്കും തലവെട്ടാനായിട്ട് ഇന്ന് ഇന്ന് മനുഷ്യന് മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് വിലയില്ല എങ്കിലും ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ജീവൻ വല വളരെയേറെ വിലവിടുപ്പുള്ളതാണ് അതുകൊണ്ടാണ് പത്ര ലേഖനം വായിക്കുമ്പോൾ ഒന്നും പത്രോസ് രണ്ടാമ തീയതിയായി പതിനെട്ടും പത്തൊൻപതും വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരും സഹോദര സഹോദരി ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറയുന്നത് പോലെ യു മസ് പേഴ്സണലൈസ് ദോസ്പിൾ എന്നെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് പിശാജിൻ്റെ ഉട അടിമത്തിൽ നിന്നും ഉടമസ്ഥതയിൽ നിന്നും വീണ്ടെടുത്തത് എന്ത് കൊടുത്തിട്ടാണെന്നുള്ളത് വായിക്കാം ശ്രീ 1 Peter 118, 19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുല്ലേ വിലയേറിയ രക്തം കൊണ്ടാണ് ജീവൻ കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത് റിഡീംഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വേറെ ഒരു തൻ്റെ വസ്തുവായിരുന്നു പക്ഷെ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചു ആ വില ജീവനാണ് രക്തമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ആ രക്തത്തെ അവഗണിക്കരുത് വി മസ് നെവർ ട്രാമ്പിൾ ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ഫുഡ് ഹാലറി അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നോക്കുകയാണെങ്കിൽ ചില സമൂഹത്തിലുണ്ട് എന്നാ നമുക്കറിയാം കേരളത്തിൽ നേരെ തിരിച്ചാണ് അല്ലേ എന്താണ് ഡൗറിക്കെന്നാ പറയുന്നത് ശ്രീധനം ഏഹ് ശ്രീധനം ശ്രീധനം പക്ഷേ ചില സമൂഹത്തിൽ നേരെ തിരിച്ച ബ്രൈഡ് മണിയാണ് ഒരു 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 സ്ത്രീയെ സ്വന്തമാക്കാനായിട്ട് പൈ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം സ്ത്രീയെ വാങ്ങിക്കാൻ ഏ പുരുഷധനം അല്ലേ അങ്ങനെയാണോ അത് വെറുതെ പറയുക പുരുഷധനം കൊടുത്തിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും യേശു സ്വന്തമാക്കിയത് അത് ശരിയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ബ്രൈഡ് മണി നമ്മൾ ഓരോരുത്തരും ആരൊക്കെയുണ്ട് യേശുവിന് വിവാഹ നിശ്ചയം ചെയ്തവർ നമ്മളെ ഓരോരുത്തരെയും ആ വിവാഹ സാധാരണ മലയാ മലയാളീസിന് ഇടയിൽ ആ വിവാഹ നിശ്ചയത്തിന് മുമ്പ് പൈസ കൊടുക്കണം ഏഹ് സൂട്ട് കേസ് കൊണ്ടേ കൊടുക്കണം അല്ലാതെ വേറെ കളിയൊക്കെ അത് കഴിഞ്ഞ് വെച്ചു ഏ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വിവാഹ നിശ്ച വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ ഏഹ് നമ്മളുടെ വിലയാകുന്ന രക്തം കൊടുത്തിട്ടാണ് നമ്മളുമായിട്ടുള്ള ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഉടമ്പടി എഴുതിയത് ആ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി ഇതാണ് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എങ്ങനെ ഒരു വിവാഹം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ പോകുന്നുവോ അതുപോലെ തന്നെ പക്ഷെ അതിനു മുമ്പ് ഭാര്യ സ്വന്തമാക്കാൻ ഒരു വില കൊടുക്കണമായിരുന്നു ആ വിലയാണ് രക്തം അയ്യു മി ഇത് നമ്മൾ മനസ്സിലാക്കണം ഹാല ലൂയ അതുകൊണ്ട് യേശു നമ്മളെ പിതാവ് നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചു ആ ദൈവത്തെ നമ്മൾ ഒന്ന് കുറച്ച് സ്നേഹിക്കേണ്ട തിരികെ അത് ഇല്ലാതെ എങ്ങനെയാണ് ഓരോ അനുഗ്രഹങ്ങൾക്കൊക്കെ മറ്റു വ്യക്തികൾക്ക് ആ മഹത്വം കൊടുക്കുക ഇത് പത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ എന്തുമാത്രം സ്ഥലത്ത് അവർ പറയുന്നുണ്ട് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയതിന് ഉപകാര സ്മരണ ചിലപ്പോൾ അവരുടെ ആ ഇൻറ്റഗ്രിറ്റി അത്രയധികവും ഒരു അഡ്വർടൈസ്മെൻ്റ് വരും താമസിച്ചതിൽ കാലതാമസം ഉണ്ടായതിൽ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞു അവർ യേശുവേ നിന്നെ എൻ്റെ രക്ഷകനായിട്ട് ഞാൻ അംഗീകരിക്കുന്നതിൽ കാലതാമസം ഉള്ളതിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കാണുകയില്ല ഇതാണ് ഇന്ന് ലോകത്തിൻ്റെ ഗതി നമ്മുടെ നശ് അജ്ഞത് മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണ് പ്രവാചകൻ വഴി ദൈവത്തിൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞ ഒരു വചനമാണിത് ദൈവത്തിൻ്റെ മനസ്സറിയാതെ അജ്ഞത മൂലം ദൈവത്തിൻ്റെ ജനം നശിച്ച് നശിച്ച് നശിച്ചു പോവുക സഹോദര സമയമായി നമ്മൾ ആ യേശുവിനെ ഒന്ന് അറിയാനായിട്ട് ആ യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ നാഥനാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ എല്ലാം എല്ലാമാണെന്നുള്ള ആ അറിവ് ആ അതിന് സമയമായി അതാ ദൈവം പറയുന്നത് ദ അവർ ഇസ് കമ്മിങ് ദ അവർ ഇസ് കമ്മിങ് ഹാലോ ലൂയ ഹാലോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കുക നീ കണ്ടിന്യൂവേഷൻ ഉണ്ട് അടുത്ത പ്രാവശ്യം വിൽ കണ്ടിന്യൂ ഇതാകും